ഇത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ അനുഭവമാണ്. എന്താണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മറ്റാരുമല്ല, നാം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നേരിടുന്നതായ പ്രശ്നങ്ങളെ, അനുഭവങ്ങളെ എങ്ങനെ നാം കൈകാര്യം ചെയ്യണം? അതിൻ്റെ അനന്തരഫലം സമാധാനത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ, ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. നമ്മുടെ ചിന്താവിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ആലപ്പുഴയിൽ നിന്നും സായി എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. അഭിമന്യ തിരുമേനിക്ക്. ഞാൻ തിരുമേനിയുടെ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. ആ പ്രോഗ്രാം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. എൻ്റെ ഭർത്താവിന് ഡെങ്കിപ്പനി വളരെ കൂടുതലായിരുന്നപ്പോൾ ആത്മീയാത്ര പ്രാർത്ഥനാ സെല്ലിലേക്ക് വിളിച്ചറിയിക്കേണ്ടതായി. അപ്പോൾ തന്നെ ഫോണിലൂടെ ഞങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. തിരുമേനിയുടെയും അവരുടെയും പ്രാർത്ഥന ഫലമായി കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. പ്രാർത്ഥിച്ചതിനും നന്ദി അറിയിക്കുന്നു. ആത്മീയാത്ര റേഡിയോ പ്രക്ഷേപണമോ ടെലിവിഷൻ പ്രോഗ്രാമോ കണ്ടിട്ട്, ഏത് പ്രോഗ്രാം കണ്ടിട്ടും ഇവിടെ ഇമെയിൽ അയക്കുകയും ഫോൺ വിളിക്കുകയും പ്രാർത്ഥിക്കുന്ന പറയുകയും ചെയ്യുന്ന ആൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അത് 24 മണിക്കൂറും ആൾക്ക് വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ പറയാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും, ചിലപ്പോൾ ആരോടും പറയാൻ കഴിയാത്ത പ്രശ്നമായിരിക്കാം, എഴുതുക, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വിളിച്ച് ഒരു അറിയിക്കുക. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം വേർതിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗം എന്തു തന്നെ ആയിരുന്നാലും ബൈബിൾ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, ഒരിക്കലും മാറ്റമില്ലാത്തവൻ. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്ന് നിങ്ങൾ നേരിടുന്നതായ ആ രോഗം, ആ വേദന, ആ ഇല്ലായ്മ, ചിലപ്പം അടുക്കള മുറിയിലായിരിക്കാം, ബെഡ്റൂമിലായിരിക്കാം, ഹോസ്പിറ്റലായിരിക്കാം, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സൗഖ്യമാക്കും എന്ന ചിന്തയോടുകൂടെ രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ആ കത്ത് ഞങ്ങൾ വായിച്ചു കേട്ടു. രോഗത്തിൽ, ഇല്ലായ്മയിൽ കർത്താവ് പ്രാർത്ഥന കേട്ട് തൊട്ട് സൗഖ്യമാക്കിയല്ലോ. ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരനെ, സഹോദരി, ഈ മാതാവ്, പിതാവ്, ഈ പൈതൽ, കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം അവരുടെ മേൽ തൊട്ട് അത്ഭുത സൗഖ്യം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയായ ദൈവം, നിൻ്റെ അകൃത്യങ്ങളൊക്കെയും, നിൻ്റെ തെറ്റുകൾ, പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളോട് വാക്ക് പറഞ്ഞല്ലോ. ഈ പ്രിയ നിൻ്റെ മകനെ, മകളെ, കർത്താവേ നിൻ്റെ സ്നേഹത്താൽ ഈ സമയം തൊട്ട് സൗഖ്യമാക്കണം. അവരുടെ കുറവുകളെ, തെറ്റുകളെ കർത്താവ് ക്ഷമിക്കണം. ദൈവത്തിന് സമാധാനം കൊടുത്ത് അവരെ കാത്തു പരിപാലിക്കണം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് വീണ്ടും നന്ദി പറയുന്നു. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ആമേൻ. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വാക്കുകളില്ലാതെ പറഞ്ഞിട്ടുണ്ട്, ശേ
ഗ്രഹപ്പിഴയ്ക്ക് ഒരാവശ്യമില്ലാത്ത കാര്യമാണ് ഞാൻ എന്തിനാണ് അത് പറഞ്ഞത്? ആ എന്തോ ചെയ്യാനാ, അല്ലെങ്കിൽ ആ വായ്പ വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു, ആ വണ്ടി വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ആ കടം വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു എന്നു വേണ്ട എന്തുമെല്ലാം കാര്യങ്ങൾ നാം ദുഃഖിക്കുന്നു. ഇഫ് ഓൺലി അങ്ങനെ ചെയ്യാതിരുന്നു എങ്കിൽ ചുമ്മാതെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ആ മകനെ മകളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ദേഷ്യപ്പെട്ട് വടി കൊണ്ട് അടിച്ച് കൈ കൊണ്ട് അടിച്ച് അവരെ വിഷമിപ്പിക്കുന്നു, ഹൃദയം മുറിപ്പെടുത്തുന്നു, പിന്നെ കുത്തിയിരുന്ന് ദുഃഖിക്കുന്നു. കാര്യം എന്തുവാ, അവരെ തല്ലേണ്ട ആവശ്യമില്ലായിരുന്നു, തെറ്റിദ്ധാരണയായിരുന്നു, വിവരമറിയാതെ ചെയ്തതാ. നമ്മെ തന്നെ നാം ശപിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ, അവസാനം നമ്മോട് തന്നെ നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ വേദനയിൽ കഴിയുന്നതായ അനുഭവങ്ങൾ, ഇതിൻ്റെ എല്ലാം മൂല കാരണം, കോസ് എന്തവാ, മറ്റാരുമല്ല നാം തന്നെയാണ്. വി ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഇനിയും ബൈബിൾ ഇങ്ങനെ ഒരു ഉപദേശമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് മറ്റുള്ളവരെ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അന്നേരം എന്തോ ഉപദേശം എന്തുവാ, മറ്റുള്ളവരോട് നാം പെരുമാറുന്നു, ഇടപെടുന്നു, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഫലവും ഉണ്ടാകുന്നു. മനുഷ്യ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും എവിടെ ആയിരുന്നാലും നാം അനുഭവിക്കുന്ന ഒത്തിരി മനപ്രയാസങ്ങൾക്കും ഭൗതികമായ തകർച്ചയ്ക്കും നഷ്ടങ്ങൾക്കും കാരണം ബന്ധങ്ങളുടെ ഉലച്ചിലാണ്. അതിൻ്റെ പ്രധാന കാരണം എന്തുവാ, നമ്മുടെ പ്രതികരണം, നമ്മുടെ ഡൂയിങ്സ്, നാം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ നാം ആദ്യം പഠിക്കേണ്ട കാര്യം, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നിങ്ങൾ അവരുടെ സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്കെന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് അവർക്ക് ചെയ്തു കൊടുപ്പിക്കുക. അതിൻ്റെ ഒരു മറുവശമുണ്ട്, മറ്റുള്ളവർ എന്നോട് ഇന്ന രീതിയിൽ പെരുമാറരുത്, എന്നോട് ഇന്ന രീതിയിൽ സംസാരിക്കരുത്, ഈ രീതിയിൽ തീരുമാനം എടുക്കരുത് എനിക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ അവരോടും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒട്ടുമുക്കാൽ ആളും കേട്ട പാതി കേൾക്കാത്ത പാതി ഓട്ടമാ, ബഹളം വെക്കുക, തീരുമാനം എടുക്കുന്നു, ബട്ട് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അങ്ങനെയാണ് പലപ്പോഴും മണ്ടത്തരത്തിൽ നാം ചെന്നെത്തുന്നത്. അന്നേരം സ്റ്റീവൻ കവി എന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. മറ്റുള്ളവർ അവരുടെ കാഴ്ചപ്പാടിനെ, അവരുടെ ചിന്തകളെ, സാഹിത്യത്തെ മനസ്സിലാക്കിയതിന് ശേഷം എന്നെ അവർ മനസ്സിലാക്കണം എന്ന ചിന്തയോട് നാം പ്രതികരിക്കുക. പിന്നെ ഇത് ഓർക്കും നല്ലതായിരിക്കും, യേശു പറഞ്ഞ വാക്കുകൾ, നീ വിധിക്കുന്ന വിധിയാൽ നീയും വിധിക്കപ്പെടും. എൻ്റെ അനുഭവത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു, ശേ ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു, അങ്ങനെ ആളോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ തീരുമാനം അങ്ങനെ അല്ലായിരുന്നു എടുക്കേണ്ടത്. കാര്യം എന്തുവാ, ഞാൻ പറഞ്ഞതും ചെയ്തതുമായതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന, നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ എന്നോട് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഭൂമി ഉള്ള കാലത്തോളം ബൈബിൾ പറയുന്നുണ്ട്, വിതയും കൊയ്ത്തും, ദ സീസൺസ് ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ് വിൽ ബി ദെയർ. അതിന് വ്യത്യാസമില്ല, അതുതന്നെയാണ് ബൈബിളും പറയുന്നുണ്ട്. ഗലാത്തിയർ എന്ന വേദഭാഗത്ത് മറക്കരുത്, ആരും അവരെ തന്നെ വഞ്ചിക്കരുത്, ഡോണ്ട് ഡിസീവ് യുവർ സെൽഫ്. ഒരു വ്യക്തി വിതയ്ക്കുന്നത് അവൻ കൊയ്യും, പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ,
ഒരു പറ നെല്ലി വിതച്ചാൽ കൊയ്യുന്ന ഒരു പറയല്ല. ബൈബിൾ പറയുന്നുണ്ട് കാറ്റിനെ വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നവർ. അന്നേരം മനുഷ്യരായി നാം, ഞാൻ നിങ്ങളോട് വലിയ ഉപദേശം പറയുകയോ വഴക്ക് പറയുകയോ ചെയ്യല്ല, ഒരു സഹോദരൻ ഒരു സഹോദരൻ നിലയിൽ നിങ്ങൾ ആരായിരുന്നാലും, ചിലപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് അങ്ങേ അറ്റത്തെ പുള്ളിയായിരിക്കാം, ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരിക്കാം, ഒരു നേഴ്സ് ആയിരിക്കാം, നിങ്ങൾ ആരായിരുന്നാലും ഹസ്ബൻഡാണ് വൈഫാണ് നിങ്ങൾ, ഒരു ടീച്ചറാണ് പ്രൊഫസറാണ് ജോലിക്കാരനാണ് ആരായിരുന്നാലും നമ്മൾ ഒരു കാര്യം ഓർക്കണം, നാം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രതികരണങ്ങൾ അങ്ങോട്ട് ചൂണ്ടി ഒരു വെടിവെക്കുന്നു, ആ അമ്പ് അങ്ങോട്ട് പോകുന്നു അവർമേൽ പതിക്കുന്നു, ആ അത് തിരിച്ചു വരും എന്ന് ഓർക്കുന്നല്ലായിരിക്കും. അതുകൊണ്ടാണ് സൈക്കോളജി പഠിപ്പിക്കുന്നതിനകത്തൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ്. ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ്, ഇപ്പം തന്നെ ഞാൻ കൈ ഇങ്ങനെ കൂട്ടിയടിക്കുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു, അന്നേരം ഈ കൈ കൂട്ടി അടിക്കുന്ന ആ ഇവൻറ്റിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്. അന്നേരം എനിക്ക് നിയന്ത്രിക്കാം ഇത്, ഈ കൈ കൂട്ടിയടിക്കാൻ പോകുമ്പോൾ എനിക്കൊരു തീരുമാനമുണ്ട് അത് വേണ്ട എന്ന്. അന്നേരം ഒരു കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആൾ ഏതെങ്കിലും ഗൗരവമായ ദേഷ്യപ്പെട്ട തെറ്റിദ്ധരിച്ച് വേണ്ടാതീനും പറയുന്നു, നിങ്ങൾ ഉടൻ തന്നെ തിരിച്ച് അതിന് മറുപടി പറഞ്ഞ് എഴുതിക്കാത്ത എണ്ണ ഒഴിക്കുന്ന പോലെ വീണ്ടും പ്രശ്നം ആളിക്കത്താൻ അനുവദിക്കാതെ ശാന്തമായി മൃദുവായി സോഫ്റ്റായിട്ട് അതിന് മറുപടി പറയുമ്പോൾ ഇടപെടുമ്പോൾ ആ തീയ കെടുകയാണ്, നിങ്ങൾക്ക് മാന്യത വർദ്ധിക്കുകയാണ്. ആളുകൾ നിങ്ങളോട് വന്ന് മറ്റുള്ള പറ്റി ഏഷണി പറയുമ്പോൾ, ഏഷണി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പാപങ്ങളോ തെറ്റുകളോ മണ്ടത്തരങ്ങളോ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തതോ പറഞ്ഞതോ കാര്യങ്ങൾ അത് നിങ്ങൾ പറഞ്ഞ് നടക്കുമ്പോൾ ആവശ്യമില്ലാതെ, അവരുടെ വീട്ടിൽ പ്രശ്നമുണ്ടായി, ഭാര്യ ഭർത്താവിൽ കുഴപ്പമുണ്ടായി, അല്ലെങ്കിൽ അവരുടെ കോളേജിൽ പഠിക്കുന്ന പെണ്ണ് ഒരു കൊച്ചനെ സ്നേഹിച്ചു, അല്ലെങ്കിൽ കടം കയറി ഏതെങ്കിലും കുഴപ്പത്തിലായി, അത് 100 പേരുടെ പറഞ്ഞു കിടക്കുകയും ഇമെയിൽ അയക്കുകയും സംസാരിക്കുകയും നിങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെ പ്രേരിക്കപ്പെടുമ്പോൾ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ആളിനോട്, വൈ ആർ യു ടെല്ലിങ് മീ ദിസ്, ഈ കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ട ആവശ്യം എന്തുവാ? കാരണം നിങ്ങൾ ആ നുണയും ഏഷണിയും അവരെ വേദനിപ്പിക്കുന്ന അവരെ പല തെറ്റിദ്ധാരണകളോ എന്തെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ചിലപ്പോൾ അവസാനം വരാൻ പോകുന്ന എന്തുവാ, ഇത് നിങ്ങൾ പറഞ്ഞത് വരും, അന്നേരം തെറ്റിദ്ധാരണ വീണ്ടും വർദ്ധിക്കുകയാണ്. അതേസമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ, നിനക്ക് മറ്റുള്ളവരോട് ഏതെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരോട് മാത്രമായി പോയി സംസാരിക്കുക, പ്രശ്നം പരിഹരിക്കുക, മറ്റുള്ളവരോട് അതേപ്പറ്റി പറയാതിരിക്കുക. വാസ്തവം പറഞ്ഞാൽ ഇന്ന് കുടുംബത്തിലെ തകർച്ച ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഏഷണി, ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക, ഊഹാപോഹം. ഇത് പറയുന്നവരും കേൾക്കുന്നവരും സംഭവിക്കുന്നതുവാ, നിങ്ങൾ ഏഷണി പറയുകയും നിങ്ങൾ ഏഷണി കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് നിങ്ങളും അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ പിള്ളേരെപ്പറ്റി വേണ്ടാതിനും നിങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പിള്ളേരെപ്പറ്റിയും നിങ്ങളുടെ വീടിനെപ്പറ്റിയും ആളുകൾ പറയും. അന്നേരം നാം വിതയ്ക്കുന്നത് നാം കൊയ്യേണ്ടി വരും. മറ്റുള്ളവർക്ക് സമാധാനം, സന്തോഷം, ക്ഷമ, പ്രത്യാശ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തുവാ, ആ പറഞ്ഞ ഒരു നല്ല കാര്യം മാത്രമല്ല, അത് 100 മടങ്ങാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം സമാധാനം ലഭിക്കും. ക്ഷമിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാർ, അവരുടെ ജീവിതത്തിൽ കുറവുകൾ തകർച്ച ഉണ്ടാകുമ്പോൾ അവർക്കും ക്ഷമ ലഭിക്കുന്നു. ഇങ്ങനെ പ്രായോഗികമായി നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും, ഇത് നമുക്ക് ഉണ്ടാകാൻ പോകും അതുകൊണ്ട് ഞാൻ ഇന്ന രീതിയിൽ ചെയ്യണം എന്ന ചിന്തകളാൽ നമ്മുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ക്രമീകരിച്ചാൽ ഗുണമാർക്ക നമുക്ക് തന്നെയാണ്, നിങ്ങളുടെ ജീവിതം
ധന്യമായിത്തീരും. എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.